പ്രധാനപ്പെട്ട വെല്ലുവിളികൾ സംബന്ധിച്ചാണ് ശ്രീധരൻ വിവരിച്ചത്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. 11-ാം നാളും വിഫലമാണ്. ആ ദിവസവും കലണ്ടറിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. അടുത്തൊരു ദിവസത്തേക്കുള്ള പ്രതീക്ഷയാണ് തിരച്ചിലിലേക്ക് നമ്മളെ കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി അടുത്ത ദിവസം പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രതീക്ഷ നാളെ പ്രധാനമായും നടക്കാൻ പോകുന്നത് നേരത്തെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ആണെങ്കിലും സർവാർ MLA ആണെങ്കിലും DC ആണെങ്കിലും SP ഒക്കെ വിശദീകരിച്ചതുപോലെ ഈ പഞ്ചൂൺ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തും എന്നതാണ്. അതായത് രണ്ട് പഞ്ചൂണുകളാണ്, പുഴയ്ക്ക് വെള്ളത്തിന് മുകളിലായി വെക്കുന്ന ഒരു സംവിധാനമാണ്. അതിലൂടെ ഈ ഡൈവ് ചെയ്യേണ്ടുന്ന സ്ഥലത്തേക്ക് എത്തി അത് പോസിബിൾ ആണോ എന്ന് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. എങ്കിൽ തന്നെയും ഈ ഇപ്പോഴും അതിശക്തമായി തുടരുന്ന ഈ ഒഴുക്കിൽ ഈ ഒരു സംവിധാനം എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതൊക്കെ ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. അതിനൊക്കെ ഉത്തരം നാളെ അത് എത്തിച്ച് ആ പ്രവൃത്തിയിലേക്ക് തുടങ്ങും കടക്കുമ്പോൾ നമുക്ക് ലഭിക്കും എന്നതുകൂടിയാണ്. അതായത് ഈ 4-ാമതായി സിഗ്നൽ ലഭിച്ചത് കരയിൽ നിന്ന് 60 മീറ്ററോളം അകലെയായിട്ടാണ്. ആ മൺവിട്ടകളുണ്ട്, വലിയ പാറകളൊക്കെയുള്ള ആ സ്ഥലത്തായാണ് ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ളതും. ഈ 60 മീറ്റർ എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ദൂരമാണ്. ഇത്രയും ശക്തമായി ഒഴുകുന്ന ഒരു പുഴയിലൂടെ 60 മീറ്ററൊക്കെ മുന്നോട്ട് പോവുക എന്നത്, പോയി ഈ ഡൈവിങ്ങിനുള്ള സാധ്യതകൾ തേടുക എന്നത് വളരെ അസാധ്യമായ വളരെ ബുദ്ധിമുട്ടുള്ള ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് അത് അവർ വിശദീകരിക്കുന്നുമുണ്ട്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ 5 മണിയോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സംഗതി അവലോകന യോഗത്തിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ്. അതെങ്ങനെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒപ്പം ഇന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചു എന്നത്, അതായത് പുഴയിൽ നിന്ന് ലഭിക്കുന്ന 4-ാമത്തെ സിഗ്നലാണ്. നേരത്തെ ലഭിച്ച സിഗ്നലുകളുടെ സ്ഥലങ്ങൾ അത് കൃത്യമായി ഡ്രോണിൽ പരിശോധിച്ചു, ട്രക്കിന്റെ ട്രക്കല്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു. ഒപ്പം ഈ പരിശോധനയിൽ ഒന്നിലും മനുഷ്യ സാന്നിധ്യം പുഴയിൽ എവിടെയും കണ്ടെത്തിയിട്ടില്ല എന്നത് കൂടിയാണ്. 11-ാം ദിനവും അവസാനിച്ചിരിക്കുന്നു. നാളെ 12-ാം ദിനം കൂടുതൽ യന്ത്ര സംവിധാനങ്ങളോടെ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ഏതായാലും ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. രാഹുൽ, ഈ പൺടൂൺ ബോട്ട് അതിൻ്റെ എത്തിക്കുമ്പോൾ കുറച്ചുകൂടി അനായാസം കാര്യങ്ങൾ ചെയ്യാൻ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ കഴിയും എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ പ്രത്യേകതയൊക്കെ വെച്ചുകൊണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ഈ ഒഴുക്ക്, ആ ഒഴുക്കിൻ്റെ കാര്യം, അതിനെ ഒഴുക്കിനെ വകുന്നാണ് ഈ ദൗത്യം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ പാരലായിട്ടൊക്കെ തന്നെ മറ്റ് റോപ്പ് സംവിധാനങ്ങളൊക്കെ വെച്ചോ അങ്ങനെയൊക്കെ എന്നുള്ള പ്രക്രിയകളിലൊക്കെ തന്നെ ആലോചനകൾ നടന്നുവെങ്കിലും തടസ്സം ഇതായിരുന്നു മഴയും. അപ്പോൾ അതൊക്കെ ഒരുപാട് വെല്ലുവിളികളാകുമ്പോഴും പുതിയ സംവിധാനം ഈ ബോട്ട് എത്തിക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് തിരച്ചിൽ സംഘം? ഒഴുക്കിനെ പേടിക്കുന്ന വിധത്തിൽ പണ്ടൂൺ സ്ഥാപിച്ച് അതിന് മുകളിലൂടെ അങ്ങോട്ടേക്ക് പോയി ഡൈവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമോ, ഒരു അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന പരിശോധനയാണ് ആദ്യമേ തന്നെ നടത്തുക. ഇനിയിപ്പോൾ ഡൈവ് അങ്ങനെ പൺടൂൺ സ്ഥാപിച്ചാൽ തന്നെയും പുഴയിലേക്ക് ഏതായാലും ഡൈവ് ചെയ്യേണ്ടതായി ഉണ്ട്. നാവികസേന ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത് പ്രകാരം നിലവിലെ ഒരു ഈ കുട്ടൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ഡൈവിംഗ് പോസിബിൾ അല്ല എന്ന് തന്നെയാണ്. പുഴയുടെ പ്രത്യേകത നമ്മൾ പലതവണയായി പല ആവർത്തി പറഞ്ഞതാണ്. പുഴ 6 നോട്ട്സിന് മുകളിലാണ് പുഴയിലെ ഒഴുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡൈവ് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 2 നോട്ട്സിൽ ഒഴുക്കുള്ള സമയത്താണ്. പരമാവധി 3 നോട്ട്സിൽ ഈ ഒഴുക്ക് ഉള്ള സമയത്തും അതിന് ഒരുപക്ഷെ ഹെവി റിസ്ക് എടുത്തുകൊണ്ട് ഡൈവ് ചെയ്യാറുണ്ട് എന്നാണ് നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നോക്കൂ, ഈ 2, 3 എന്നൊക്കെ പറയുന്നു എങ്കിലിപ്പോൾ 6 നോട്ട്സാണ്. അപ്പോൾ ഡൈവിങ്ങിനുള്ള ഒരു സാധ്യത വളരെ ശരി. കെ ബി രാഹുലും കെ ബി ശ്രീധരനുമാണ് ഇന്നത്തെ ദൗത്യത്തിന്റെ വിവരങ്ങൾ നൽകിയത്.